പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നിക്ഷേപകർ സമരത്തിലേക്ക്. പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പ്രവാസി സിൻഡിക്കേറ്റ് ചീറ്റ്സ്, മലയാളി ക്ഷേമനിധി ലിമിറ്റഡ്, മലയാളം ബെനിഫിറ്റ് ഫണ്ട് തുടങ്ങി വിവിധ പേരുകളിൽ തൃപ്രയാർ, വാടാനപ്പള്ളി, ചാവക്കാട്, കൊടുങ്ങല്ലൂർ മേഖലകളിലെ പ്രവാസികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത് നിക്ഷേപകരെ പെരുവഴിയിലാക്കിയ ഡയറക്ടർമാരെ അറസ്റ്റ് ചെയ്യണമെന്നും ഡയറക്ടർമാരുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുവകകൾ പിടിച്ചെടുത്ത നിക്ഷേപകർക്ക് മുഴുവൻ തുകയും തിരികെ നൽകണമെന്നും സമരസമിതി യോഗം ആവശ്യപ്പെട്ടു. നാട്ടിക SNTP ഹാളിൽ യോഗം ഹാളിൽ നടന്ന സമരപ്രഖ്യാപന സമ്മേളനം BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. 45 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കുറി നടത്തിപ്പുകാർ ഭരണകക്ഷികളുടെ പിന്തുണയാൽ കേസുകൾ അട്ടിമറിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. തട്ടിപ്പ് ED അന്വേഷിക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. സമരസമിതി കൺവീനർ ജയപ്രസാദ് അധ്യക്ഷത വഹിച്ചു. സമരസമിതി ഭാരവാഹികളായ ശ്രീകുട്ടൻ, ശിവരാമൻ എന്നിവർ സംസാരിച്ചു. തുടർ സമരങ്ങൾക്കായി 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. നമ്മള് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെല്ലാവരും ഇതേപോലത്തെ ദുരിതങ്ങളെ, ഞാൻ അടക്കമുള്ള ആൾക്കാരിൽ വേറെ ദുരിതങ്ങളെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുകളാണ്. ഇങ്ങനെ കേരളത്തിലാണ് ഇതേപോലത്തെ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ നടക്കുന്നത്. നമ്മള് എത്ര പഠിച്ചാലും നമ്മള് വീണ്ടും അതിലേക്ക് ചെന്ന് വിടും. നമ്മുടെ കേരളീയരുടെ സ്വഭാവം. ഇനിയെങ്കിലും നമ്മള് ഇതിന് അല്ല, ഞാൻ പറയുന്നു, നമ്മളെന്തായാലും പെട്ടുപോയി. ഇതൊക്കെ നമ്മൾ തിരിച്ചെടുക്കേണ്ടതൊക്കെ ഉണ്ട്.